ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റിവെറ്റ്സ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ആൻഡ് യൂസസ്. അപ്പോൾ ഇതിന് മുന്നിലുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുറേയധികം ടൂൾസിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോരോ ജോയിൻസിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു ടൈപ്പ് ജോയിൻ്റ് ആണ് റിവെറ്റ്സ്. റിവെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെറ്റൽ പാർട്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് അത് എത്ര ടൈപ്പ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് ജോയിൻ്റ്, ടെമ്പററി ജോയിൻ്റ്. അപ്പോൾ പെർമനൻറ്റ് ജോയിൻ്റിൽ വരുന്ന ഒരു ടൈപ്പാണ് ഈ റിവെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെർമനൻറ്റ് ജോയിൻ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് വെൽഡിങ്, റിവെറ്റിങ്, അതേപോലെ തന്നെ ടെമ്പററി ജോയിൻ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നെട്ട്, ബോൾട്ട്, സ്ക്രൂ, ഇതൊക്കെ ടെമ്പററി ജോയിൻ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് റിവെറ്റ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. റിവെറ്റിംഗ്, റിവെറ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് മേക്കിംഗ് പെർമനൻറ്റ് ജോയിൻസ് ഫോർ റിവെറ്റിംഗ് ദ പ്ലേറ്റ്സ് ടു ബി ജോയിൻഡ് ആർ ഡ്രിൽഡ് ഓർ പഞ്ച്ഡ് ദ ഹെഡ് ഓൺ ദ അതർ എൻഡ് ഓഫ് ഈസ് ഫോംഡ് ആഫ്റ്റർ അസംബ്ലിംഗ് ദ പാർട്സ്. ദ മെയിൻ ഫീച്ചർ ഓഫ് റിവെറ്റ്സ് യൂസ്ഡ് ഇൻ സെൽഫ് പിയേഴ്സിംഗ് റിവെറ്റിംഗ് ആർ ഷാങ് ഡയമീറ്റർ ആൻഡ് റിവെറ്റ് ലെങ്ത്, ഷേപ്പ് ഓഫ് റിവെറ്റ് ഹെഡ് ആൻഡ് ടെയിൽ ഡിസൈൻ, റിവെറ്റ് മെറ്റീരിയൽ ആൻഡ് ഹാർഡ്നെസ്, ദ ടൈപ്പ് ഓഫ് ക്രേറ്റിംഗ് ഓർ പ്ലേറ്റിംഗ്. അപ്പോൾ റിവെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ജോയിൻ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ റിവെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ റിവെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ആ പ്ലേറ്റുകളിൽ ഓരോ ഹോൾ ഉണ്ടാക്കുകയും അതിനുശേഷം റിവെറ്റ് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൽഫ് പിയേഴ്സിംഗ് റിവെറ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷാങ്ക് ഡയമീറ്റർ ആൻഡ് റിവെറ്റ് ലെങ്ത്, ഷേപ്പ് ഓഫ് റിവെറ്റ് ഹെഡ് ആൻഡ് ടെയിൽ ഡിസൈൻ, റിവെറ്റ് മെറ്റീരിയൽ ആൻഡ് ഹാർഡ്നെസ്, ഇതൊക്കെയാണ് എന്ത് അതിൻ്റെ പ്രത്യേകതകൾ. അതായത് റിവെറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, അതുപോലെ തന്നെ റിവെറ്റിൻ്റെ ഹെഡ്, അതുപോലെ തന്നെ ഷാങ്ക് ഡയമീറ്ററും ആ റിവെറ്റിൻ്റെ ലെങ്ത്തും, ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഇനി എത്ര ടൈപ്പ് റിവെറ്റ് ഉണ്ടെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് റിവെറ്റ്സ്, ഒന്ന് സോളിഡ് ഓർ റൗണ്ട് റിവെറ്റ്, രണ്ട് സെമി ട്യൂബുലാർ റിവെറ്റ്, മൂന്ന് ബ്ലൈൻഡ് റിവെറ്റ്, നാല് ഓസ്കാർ റിവെറ്റ്, അഞ്ച് ഡ്രൈവ് റിവെറ്റ്, ആറ് ഫ്ലഷ് റിവെറ്റ്, ഏഴ് ഫ്രിക്ഷൻ ലോക്ക് റിവെറ്റ്, എട്ട് റിവെറ്റ് അലോയ്സ് ഷിയർ സ്ട്രെങ്ത് ആൻഡ് ഡ്രൈവിംഗ് കണ്ടീഷൻസ്, ഒമ്പത് സെൽഫ് പിയേഴ്സിംഗ് റിവെറ്റ്സ്. അപ്പോൾ ഈ ഫിഗറിൽ കാണാം നമുക്ക് ഈ റിവെറ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു ജോയിൻ്റ്. ഈ ജോയിൻ്റിൽ, ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് ഒരു ലാപ്പ് ജോയിൻ്റ് ആണ്. അതായത് ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ മറ്റൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ റിവെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ടൈപ്പ് ജോയിൻറ്റിനെയാണ് നമ്മൾ ലാപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് റിവെറ്റ് ഏകദേശം വരുന്നതെന്ന്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് റിവെറ്റ് പ്രൊപ്പോർഷൻസ്. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എഫിഷ്യൻറ്റ് ആൻഡ് ഗുഡ് ക്വാളിറ്റി റിവെറ്റഡ് ജോയിൻസ് ദ ഫോളോവിങ് ആസ്പെക്ട്സ് ആർ ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്കൊരു നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിവെറ്റഡ് ജോയിൻ്റ്, നമ്മൾ കൊടുക്കുന്ന ആ ജോയിൻ്റ് നല്ല എഫിഷ്യൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ട് പ്രധാനപ്പെട്ടതായിട്ടുള്ളതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദ സൈസ് ഓഫ് ദി ഹോൾ ഡ്രിൽഡ് ഫോർ ഇൻസേർട്ടിംഗ് ദ റിവെറ്റ്സ്, ദ ഡയമീറ്റർ ഓഫ് റിവെറ്റ് ഇൻ പ്രപ്പോർഷൻ ടു ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്സ് ഷീറ്റ്സ് ടു ബി ജോയിൻഡ്, ദ ലെങ്ത് ഓഫ് ദി റിവെറ്റ് അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് ദി റിവെറ്റ് ആൻഡ് ദ തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്സ് ഓർ ഷീറ്റ്സ്, ദ സൈസ് ഓഫ് ദി റിവെറ്റ് ആൻഡ് ഹോൾ. ദ സൈസ് ഓഫ് ദി റിവെറ്റ് ആൻഡ് ഹോൾ ഈസ് ഡ്രിൽഡ് അക്കോർഡിംഗ് ടു ദി ഡയമീറ്റർ ഓഫ് ദി റിവെറ്റ് യൂസ്ഡ്, എ ഫോർമുല ജനറലി യൂസ്ഡ് ഫോർ ഡിറ്റർമൈൻ ദ ഡയമീറ്റർ ഓഫ് എ സോളിഡ് റിവെറ്റ് ഈസ് ഡി ഇസ് ഈക്വൽ ടു ഡി മിനിമം ഇസ് ഈക്വൽ ടു ടി, ഡി മാക്സിമം ഇസ് ഈക്വൽ ടു ടു ടി. അതായത് നമ്മൾ പറഞ്ഞു എഫിഷ്യൻസി അതേപോലെ തന്നെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ എന്താണ്, സൈസ് ഓഫ് ദി ഹോൾ ടു ബി ഡ്രിൽഡ്. അതായത് ആ പ്ലേറ്റിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ജോയിൻ ചെയ്യാൻ പോകുന്ന മെറ്റൽ എന്താണോ അതിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കുന്ന ഹോളിൻ്റെ സൈസ്. രണ്ടാമത്തേതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റിവെറ്റിൻ്റെ ഡയമീറ്റർ, അത് എന്തായിരിക്കണം, പ്ലേറ്റിൻ്റെ തിക്നെസ്സുമായിട്ട് പ്രൊപ്പോർഷൻ ആയിരിക്കണം. പ്ലേറ്റിൻ്റെ തിക്നെസ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിവെറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിവെറ്റ് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുത്ത കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ലെങ്ത് ഓഫ് ദി റിവെറ്റ് അക്കോർഡിംഗ് ടു ദി തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്. അപ്പോൾ വലിയ തിക്നെസ്സുള്ള ഒരു പ്ലേറ്റിന് ലെങ്ത്ത് കുറവുള്ള റിവെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ജോയിൻ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതേപോലെ തന്നെ വലിയ തിക്നെസ്സുള്ളൊരു പ്ലേറ്റിന് ചെറിയ ഡയമീറ്ററുള്ള റിവെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ നമുക്ക് ഈ റിവെറ്റിൻ്റെ സൈസും അതേപോലെ തന്നെ ഹോളിൻ്റെ സൈസും ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ഫോർമുല ഉണ്ട്, ഡി മിനിമം ഇസ് ഈക്വൽ ടു ടി, അതേപോലെ ഡി മാക്സിമം ഇസ് ഈക്വൽ ടു ടു ടി. അതായത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവെറ്റിൻ്റെ ഡയമീറ്ററും ഈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്ലേറ്റിൻ്റെ തിക്നെസ്സുമാണ്. അപ്പം ഡി മിനിമം ആണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു പ്ലേറ്റിൻ്റെ തിക്നെസ്, ഡി മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു എന്താണ് 2 × തിക്നെസ്. ഓക്കെ, ദ ആക്ച്വൽ വാല്യൂ യൂസ്ഡ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ആക്ച്വൽ ജോയിൻറ്റ് ഫീച്ചേഴ്സ് ആൻഡ് സർവീസ് കണ്ടീഷൻസ്. ദ സൈസ് ഓഫ് ദി ഹോൾ ഹാസ് ടു ബി സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദി നോമിനൽ ഡയമീറ്റർ ഓഫ് ദി റിവറ്റ്. ഫോർ ഹോട്ട് വർക്കിംഗ് റിവറ്റ് വിൽ ഹാവ് ഹോൾസ് വിത്ത് മോർ ക്ലിയറൻസ് ദാൻ ദ കോൾഡ് വർക്കിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡയമീറ്ററിൻ്റെ കാര്യം. അപ്പോൾ ഈ റിവറ്റിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഹോള് ഈ നോമിനൽ ഡയമീറ്റർ ഓഫ് റിവറ്റ്, അതായത് ദ സൈസ് ഓഫ് ദി ഹോൾ ഹാസ് ടു ബി സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദ നോമിനൽ ഡയമീറ്റർ ഓഫ് ദി റിവറ്റ്. അതായത് നമ്മൾ ഈ ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ പ്ലേറ്റിൽ കൊടുക്കുന്ന ഹോള് റിവറ്റിൻ്റെ നോമിനൽ ഡയമീറ്ററിനേക്കാളും കുറച്ച് അധികമായിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഹോട്ട് വർക്കിങ്ങും കോൾഡ് വർക്കിങ്ങും, അതായത് നമ്മൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻസാണ്. അപ്പോൾ ഹോട്ട് വർക്ക്, അതായത് ഹെവി വർക്ക് വരുന്ന റിവറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ക്ലിയറൻസ് നമ്മൾ കൂടുതൽ കൊടുക്കും. അതേപോലെ കോൾഡ് വർക്കിംഗ് വരുന്നതാണെങ്കിൽ ക്ലിയറൻസ് കുറവായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കൊരു ടേബിൾ കാണാം, ഹോൾ ഡയമീറ്റർ ഓഫ് റിവറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ മുകളിലത്തെ റോയിൽ നമ്മൾ കാണുന്നതാണ്, ആ വരിയിൽ നമ്മൾ കാണുന്നതാണ് റിവറ്റിൻ്റെ നോമിനൽ ഡയമീറ്ററും അതേപോലെ താഴെ ഹോൾ ഡയമീറ്ററും. ഇപ്പോൾ റിവറ്റിൻ്റെ നോമിനൽ ഡയമീറ്റർ 2 ആണെന്നുണ്ടെങ്കിൽ ഹോൾ ഡയമീറ്റർ 2 ൽ അധികമുണ്ട്, 2.2. ഇപ്പോൾ 3 ആണെന്നുണ്ടെങ്കിൽ 3.2, 4 ആണെന്നുണ്ടെങ്കിൽ 4.2, ഇങ്ങനെ കൂടിയും കുറഞ്ഞു പോയിരിക്കും.